തമ്പിച്ചേട്ടൻ്റെ സുദീർഘമായ വിശദീകരണം കേട്ടു. കേസിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ പല കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസം ഉണ്ട് എങ്കിൽ പോലും ഒരു കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറയുവാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. വ്യഭിചാരത്തിലൂടെ ഉണ്ടാകുന്ന പിതാവാരെന്നറിയാത്ത കുട്ടിയെ കനാനായ പള്ളിയിൽ മാമോദീസ മുക്കാം എന്ന നിയമസംഹിതയിലെ കൂട്ടിച്ചേർത്ത ഭാഗം ഒരു ചോദ്യചിഹ്നമായി നമുക്ക് മുന്നിൽ ഉണ്ട് എന്ന് മാത്രമല്ല, കോടതി ചോദിച്ച ചോദ്യം ഒരു കനാനായ യുവാവോ യുവതിയോ ഇതര കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു സ്പൗസിനെ വിവാഹം കഴിച്ചാൽ, നിയമപരമായി വിവാഹം കഴിച്ചാൽ അവരെ നിങ്ങൾ പുറത്താക്കുകയും അവരുടെ കുട്ടികൾക്ക് അംഗത്വം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം പിതാവാരെന്നറിയാത്ത കുട്ടിക്ക് അംഗീകാരം കൊടുത്തുകൊണ്ട് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്നാണ്. കോടതിയുടെ ചോദ്യം വളരെ ശരിയും ന്യായവുമാണ് എന്ന് ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അതിനെന്താണ് ഒരു പ്രതിവിധി? നമ്മുടെ നിയമസംഹിതയിൽ നിന്നും ആ ഒരു ഭാഗം എത്രയും വേഗം ഒഴിവാക്കുകയല്ലേ മുന്നോട്ടുള്ള കേസുകളിലെങ്കിലും നമുക്ക് പറഞ്ഞു നിൽക്കുവാനുള്ള ഒരു അവസരം ലഭിക്കുകയുള്ളൂ. കനാനായ വിഭാഗത്തിന് മാത്രമായി ലഭിച്ചിരിക്കുന്ന കോട്ടയം അതിരൂപത എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും പിതാവാരെന്നോ പൈതൃകത്തെക്കുറിച്ചോ യാതൊരു ധാരണയുമില്ലാത്ത പരസ്യ വ്യഭിചാരിയുടെ കുട്ടിയെ ഉൾപ്പെടുത്താമെന്ന് പറയുമ്പോൾ പിന്നെ എന്ത് വ്യതിരിക്തതയാണ് കനാനായ സമുദായത്തിന് അവകാശപ്പെടുവാൻ കഴിയുന്നത് എന്ന് കോടതിക്ക് പോലും ചോദിക്കേണ്ടി വന്നത് ഈ നിയമസംഹിതയിലെ ഈ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ്. അപ്പൊ അത് പരിഹരിക്കാതെ നമ്മൾ അപ്പീൽ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി ഇപ്പോൾ സബ് കോടതിയിൽ നിന്നും ജില്ലാ കോടതിയിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഇരട്ടപ്രഹരം ഹൈക്കോടതിയിൽ നിന്ന് അതിതീവ്ര പ്രഹരമായും പിന്നീട് സുപ്രീം കോടതിയിൽ നിന്ന് അന്തിമ പ്രഹരമായും ലഭിക്കുവാൻ താല്പര്യമില്ല എങ്കിൽ ഈ നിയമസംഗ്രഹത്തിലെ ഈ ഭാഗം എടുത്തു കളഞ്ഞേ പറ്റൂ. അല്ലാതുള്ള ന്യായീകരണങ്ങളൊന്നും സമുദായത്തിനും സഭയ്ക്കും ഗുണകരമായിരിക്കില്ല എന്ന് വളരെ വിനീതമായി അറിയിക്കുകയാണ്. എൻ്റെ പേര് അഡ്വക്കേറ്റ് മാത്യു തൊട്ടുങ്കൽ.